ഇപ്പം നമ്മൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഈ ആറന്മുള എന്ന് പറഞ്ഞ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊരു 10 കിലോമീറ്റർ ദൂരമുള്ള ഈ ആറന്മുള എന്ന് പറഞ്ഞ സ്ഥലം. ഇപ്പം ഞാനീ നടക്കുന്നത് ആറന്മുളയ്ക്കടുത്തുള്ള സത്രക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഈ സത്രക്കടവ് എന്ന് പറഞ്ഞ സ്ഥലം കാണാൻ നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. നല്ലൊരു ഇറക്കമാണ്. ഈ ഇറക്കം ചെന്ന് ചേരുന്നത് പമ്പാ നദിയിലോട്ടാണ്. ഇവിടെ ആൾക്കാരൊക്കെ നിന്ന് കുളിക്കുന്നുണ്ട്. ഇതവിടെ ഒരു കടവിലൊരു വള്ളം കിടക്കുന്നുണ്ടല്ലേ, വള്ളം തുഴയുന്ന ആളെ കാണുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് അക്കരെ വരെയൊക്കെ ഒന്ന് പോയിട്ട് വരാമായിരുന്നു. ഇവിടെയൊക്കെ ആൾക്കാരൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടല്ലേ. ഇവിടെ വെച്ചാൽ ആറന്മുള വള്ളംകളി നടക്കുന്നത്. അത് കാണാൻ വേണ്ടിയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കെട്ടി വെച്ചിരിക്കുന്നുണ്ടല്ലേ. ഇതിൻ്റെ മുകളിൽ നിന്ന് വള്ളംകളി കാണാൻ നല്ല അടിപൊളി വ്യൂ ആയിരിക്കും. അപകട സാധ്യത കൂടിയ മേഖല, ആഴം കൂടിയതും ഇടയ്ക്ക് കയവൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ ഇവിടെ വന്ന് കുളിക്കാൻ ഇറങ്ങുന്നവരൊക്കെ സൂക്ഷിക്കണം. അങ്ങനെ ഈ ആറന്മുളയുടെ മെയിനായിട്ടുള്ള അട്രാക്ഷൻ എന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ ആറന്മുള കണ്ണാടിയും പിന്നെ ഈ വള്ളംകളി നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വള്ളങ്ങൾ ഓരോ സ്ഥലങ്ങളിലും ഇങ്ങനെ വെച്ചിരിക്കും. അതൊക്കെ കാണാനൊരു പ്രത്യേക അട്രാക്ഷനാണ്. ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് വള്ളത്തിൽ നിങ്ങളൊക്കെ ഉണ്ടോ തുഴയാൻ? ആ, ഇവിടെ അടുത്തായിട്ടൊരു വള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തുഴയുന്ന ആൾക്കാരിൽ കുറച്ച് ആൾക്കാർ ഇവരൊക്കെ അല്ലേ. പേരെങ്ങനെ? ആകാശ്, അനന്തു, സോജു. നിങ്ങളൊക്കെ വള്ളംകളിക്ക് പങ്കെടുക്കോ? ഓ, എത്ര വയസ്സ് വേണം വള്ളംകളി പങ്കെടുക്കാൻ? നീന്തൽ അറിയാവുന്നവരും. ഓ, അപ്പോൾ നമ്മുടെ ഈ വള്ളത്തിന്റെ പേരെന്താ? ഏതാ? ഇടശ്ശേരിമല. ദാ ഈ ഇടശ്ശേരിമല എന്ന് പറഞ്ഞൊരു വള്ളം ദാ ഇവിടെ വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. അപ്പൊ താങ്ക് യു. അങ്ങനെ നമ്മുടെ ഈ സത്രക്കടവിന്റെ ഓപ്പോസിറ്റായിട്ടൊരു വള്ളം വെച്ചിട്ടുണ്ട്. ഗേറ്റിന് മുന്നിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യരുത്. ഞാൻ വിചാരിച്ചേ ഞാൻ ദൂരെ നിന്ന് കണ്ടപ്പോഴത്തേക്ക് ഇത് ഈ വള്ളത്തിൻ്റെ പേര് എഴുതിയിരിക്കുന്നതെന്ന് വിചാരിച്ച്, പക്ഷേ അല്ല, ഒരുപാട് നീളത്തിലുണ്ട്. നമുക്കേ എവിടെങ്കിലും ഓപ്പണായിട്ട് കിടക്കുന്നത് നല്ല വിശദമായിട്ട് കാണാം. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളു. നമ്മൾ ഈ ആറന്മുള എന്ന് പറഞ്ഞാൽ മെയിനായിട്ടുള്ളൊരു സ്ഥലം എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്കിങ്ങനെ കാണാൻ പറ്റും. ആറന്മുള എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകുന്ന റോഡ് പോകുന്നത് ഈ പമ്പാ നദിയുടെ സമാന്തരമായിട്ടാണ്. അപ്പോൾ അവിടെ എല്ലാം നമുക്ക് ഈ പമ്പാ നദിയിലോട്ടുള്ളൊരു വ്യൂ കാണാൻ വേണ്ടിയിട്ട് സ്റ്റെപ്പൊക്കെ കെട്ടിയിട്ടുണ്ട്. ഇതുവഴി എല്ലാം ചെല്ലുന്നത് പമ്പാ നദിയിലോട്ടാണ്. അതും അവിടെ കടത്ത് വന്നിട്ടുണ്ട്. കടത്തുണ്ടായിരുന്നെങ്കിൽ അക്കരയിലോട്ടൊന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞില്ലായിരുന്നോ? നമുക്ക് ജസ്റ്റ് ഒന്ന് അക്കരയിലോട്ടൊന്ന് പോയിട്ട് ഇക്കരയിലോട്ട് വരാം. ഈ നമ്മളിപ്പോൾ നിൽക്കുന്നത് സത്രക്കടവ് എന്ന് പറഞ്ഞ സ്ഥലമല്ലേ, സത്രക്കടവിന്ന് അക്കരയിലോട്ട് ആ സ്ഥലം ഏതാ? തോട്ടപ്പുഴശ്ശേരി. ഈ ഇവിടെ വെച്ചല്ലേ വള്ളംകളി നടക്കുന്നത്? ഫിനിഷിംഗ് പോയിന്റോ? ഓ, നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന സത്രക്കടവ് എന്ന് പറഞ്ഞ സ്ഥലമാണ് സ്റ്റാർട്ടിംഗ് ഫിനിഷിംഗ് പോയിന്റ്. സ്റ്റാർട്ടിംഗ് പോയിന്റ് അങ്ങറ്റം കാണുന്നത് അല്ലേ. ഓ, പരപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലമാണ് ആറന്മുള വള്ളംകളിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്, അങ്ങ് ദൂരെയായിട്ട് കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ നിൽക്കുന്നത് ഫിനിഷിംഗ് പോയിന്റും. അങ്ങനെ നമ്മൾ അക്കരെ വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് പ്ലാൻ ചെയ്യുക. തണുത്ത വെള്ളമാണല്ലേ. ഈ വള്ളംകളി നടക്കുന്ന ദിവസം എന്നാ? സെപ്റ്റംബർ 2. ഓ, ഈ വർഷം സെപ്റ്റംബർ 2 അല്ലാതാണെന്നുണ്ടെങ്കിൽ ഉത്രട്ടാതി. ഓ, എല്ലാ വർഷവും ഉത്രട്ടാതി ദിവസത്തിലാണ് വള്ളംകളി നടക്കുന്നത്. ആ, 2023 സെപ്റ്റംബർ 2 ഉത്രട്ടാതി. ഓക്കെ, മലയാള മാസം ഒന്നും അങ്ങനെ എല്ലാവർക്കും വലിയ പിടിയില്ല. അങ്ങനെ നമ്മൾ ഇക്കര കടവിലെത്തി അല്ലേ. ഈ കടവിൻ്റെ പേരെന്താ പറഞ്ഞ? മറന്നുപോയി. തോട്ടപ്പുഴശ്ശേരി. തോട്ടപ്പുഴശ്ശേരി വള്ളക്കടവിലോട്ട് നമ്മൾ വള്ളം അടുത്തിരിക്കുക. ഒരു 5 മിനിറ്റ് തുഴഞ്ഞെന്ന് തോന്നില്ലേ അപ്പുറം ഇപ്പുറത്തോട്ട് വരെ. നമുക്കും ആ വള്ളക്കടവിലൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് വരാം. നമ്മൾ ഇക്കര കടവിലോട്ട് ഇറങ്ങുമ്പോഴും ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ചുണ്ടം വള്ളം വെച്ചിട്ടുണ്ട്. ചുണ്ടം വള്ളം വെക്കാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ ഷെഡുകളുണ്ട് ഓരോരോ സ്ഥലങ്ങളിലായിട്ടേ. അങ്ങനെ നമുക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് വള്ളത്തിൽ കയറാൻ ആൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തിരിച്ച് അക്കരയിലോട്ട് പോവാം. അങ്ങനെ നമ്മൾ സത്രക്കടവിലോട്ട് തിരിച്ചു വന്നിരിക്കുക. ഇവിടെയായിട്ട് നടന്നു വരുമ്പോഴത്തേക്കും ഒരു ആറന്മുള കണ്ണാടി വെച്ചിട്ടുണ്ട്. ചുമ്മാ പറഞ്ഞ കേട്ടോ. ഇവിടെയായിട്ട് കണ്ടില്ലേ, ശ്രീ പാർത്ഥസാരഥി മഹാക്ഷേത്രം ആറന്മുള. അപ്പൊ
അപ്പോൾ ആ ആർച്ചിനകത്തോടെ നമുക്ക് നടന്ന് അകത്തോട്ട് പോവാം. ഈ ആർച്ച് വെച്ചിരിക്കുന്നിടത്തുനിന്ന് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആറന്മുള ജംഗ്ഷന്, അത്യാവശ്യം കടകളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ചെറിയൊരു ജംഗ്ഷനാണ് ഈ ആറന്മുള ജംഗ്ഷൻ എന്ന് പറഞ്ഞ സ്ഥലം. ഇതാ പമ്പയ്ക്ക് പോകുന്ന KSRTC ബസ്സാണ്. ബാക്കിൽ ചെങ്ങന്നൂർ എന്ന് പറഞ്ഞ ബോർഡുണ്ടായിരുന്നു. ചെങ്ങന്നൂർ ടു പമ്പയ്ക്ക് പോകുന്ന KSRTC ബസ്സാണ് പോയത്. ഈ ആറന്മുള എന്ന് പറഞ്ഞ ജംഗ്ഷനിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും കാണാൻ പറ്റും കടകളിലൊക്കെ ആറന്മുള കണ്ണാടി എന്നൊക്കെ പറഞ്ഞ് ബോർഡ് വെച്ചിരിക്കുന്നത് കാണാം. ഇവിടുത്തെ മെയിനായിട്ടുള്ളൊരു ബിസിനസ്സാണ് ഈ ആറന്മുള കണ്ണാടി. ഇതാ നമ്മൾ അമ്പലത്തിലോട്ട് നടന്നു പോകുന്ന വഴിക്ക് ഓരോരോ കടകളിലും ബോർഡ് വെച്ചിട്ടുണ്ട് ആറന്മുള കണ്ണാടി എന്നൊക്കെ പറഞ്ഞിട്ടേ. ഇതെല്ലാം ആറന്മുള കണ്ണാടി വിൽക്കുന്ന കടയാണ്. ദൈവയുടെ കടയിൽ അലമാരിക്കകത്തൊക്കെ വെച്ചിട്ടുണ്ട്. പല സൈസിനുള്ള കണ്ണാടികളുണ്ട്. ഇതെങ്ങനെയാണ് വില, എങ്ങനെയാണ് വരുന്നത്? 1500 ആണോ സ്റ്റാർട്ടിങ്? അപ്പോഴേ സ്റ്റാർട്ടിംഗ് ഫീസ് തീർന്നിരിക്കുക അല്ലേ? ഓക്കെ, അപ്പോഴ് അത് കഴിഞ്ഞിട്ടുള്ള ഏത്? 1500 കഴിഞ്ഞ 2300 അല്ലേ? ഇത് ഇതായിരിക്കുന്ന 2300 രൂപയുടെ ആറന്മുള കണ്ണാടി ഈ കാണുന്നത് അല്ലേ, നടുക്കിരിക്കുന്നത്. ഇത് ഈ ഒരു വലിയ സൈസിനൊക്കെ എത്ര വരും? 30,000 രൂപയ്ക്ക് മേളിൽ പോകും അല്ലേ? അപ്പം നമ്മുടെ ഈ ആറന്മുള കണ്ണാടിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിൻ്റെ കറക്റ്റ് ഷേപ്പ് കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓ, നല്ല വെയിറ്റ് ഉണ്ടല്ലോ, നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ സാധാരണ ഒരു കണ്ണാടി കയ്യിലെടുക്കുന്നതാണ് കല്ല. അപ്പോൾ ഇതിൽ കൂടെ നോക്കുമ്പോഴത്തേക്ക് വേണം നമ്മുടെ കറക്റ്റ് പ്രതിബിംബം കാണുന്നത് ഈ കണ്ണാടിയിലാണ്. പേരെങ്ങനായിരുന്നു? രഞ്ജിത്ത് അല്ലേ? ഓക്കെ. അങ്ങനെ നമ്മൾ ആറന്മുള കണ്ണാടി കടയിൽ പുറത്തോട്ട് ഇറങ്ങിയത്. ഇവിടെയും അമ്പലമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ്സുകളൊക്കെയാണ് നടക്കുന്നത്. ഇതാ കണ്ടില്ലേ, ഓരോരോ ദൈവത്തിൻ്റെ ഫോട്ടോസൊക്കെ ഉണ്ട്. അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെയുള്ള വഴി കൂടെ നടന്നുകൊണ്ടിരിക്കുക. നമ്മുടെ സാധാരണ തമിഴ്നാട്ടിലൊക്കെ കാണുന്ന അമ്പലത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചുമപ്പും വെള്ളയും ആ ഒരു ഡിസൈനിലായിരിക്കും പെയിൻറ്റിങ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു ഐവറി കളർ. നല്ലൊരു ഫീലുണ്ട് ഇതുവഴി നടക്കാനേ. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ കുറച്ച് നടന്നതിന് ശേഷം എന്താ ഇപ്പം അമ്പലത്തിൻ്റെ കറക്റ്റ് ഫ്രണ്ട് സൈഡ് എത്തിയിരിക്കുക. നോക്കി, അടിപൊളി കൺസ്ട്രക്ഷനാണ് കേട്ടോ. ഈ നിൽക്കുന്നതാ കറക്റ്റ് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ. കൊള്ളാം അല്ലേ? കുറച്ചധികം സ്റ്റെപ്പുകൾ കയറിയിട്ട് വേണം അമ്പലത്തിനകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട്. എന്തായാലും കൊള്ളാം. അമ്പലത്തിനകത്തോട്ട് കയറിയിട്ട് ഒരു സൈഡിൽ കൂടി ഇങ്ങനെ നടന്നു വരുമ്പോഴത്തേക്കും പമ്പാ നദിയുടെ തീരത്തോട്ട് പോകാൻ വേണ്ടിയിട്ടൊരു വഴി താഴോട്ടിട്ടിട്ടുണ്ട്. സ്റ്റെപ്പൊക്കെ കെട്ടി നല്ല നീറ്റായിട്ടാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ആ സ്റ്റെപ്പ് നേരെ ഇറങ്ങി വരുന്നത് ഈ പമ്പാ നദിയുടെ തീരത്തോട്ടാണ്. നല്ല തണുത്ത വെള്ളം. ഞാൻ വീഡിയോയുടെ ആദ്യം പറഞ്ഞോന്ന് എനിക്ക് ഓർമ്മയില്ല. ഡേഞ്ചറാണ് കേട്ടോ, ഇവിടെ വരുന്നവർ സൂക്ഷിച്ചും കണ്ടൊക്കെ നിന്നില്ലെങ്കിൽ പണി പാളും. എന്തായാലും നമുക്കേ മുകളിലോട്ട് പോവാം. മുകളിലോട്ട് പോയിട്ട് ആറന്മുള വള്ളംകളി നടക്കുന്നതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഉണ്ടെന്ന് പറയുന്ന ആ ഭാഗത്തായിട്ടെ നമുക്ക് പറ്റുമെങ്കിൽ അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം. സമയം ഇപ്പം 5:30 കഴിഞ്ഞ്. നമ്മൾ നടന്നങ്ങ് എത്തുമ്പോഴത്തേക്കും ഇരുട്ടുവാണെന്നുണ്ടെങ്കിൽ പ്ലാൻ ക്യാൻസൽ ചെയ്യും. നമുക്ക് ശ്രമിക്കാം, പോകാൻ പറ്റുമെന്നേ. ഈ ആറന്മുള അമ്പലത്തിൻ്റെ നേരെ ഫ്രണ്ടിലും കുറച്ച് കടകളിലൊക്കെ ആറന്മുള കണ്ണാടികൾ ചെയ്യുന്ന സ്ഥലങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ അതിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരുന്നതാണ്. ഇതാണ് കണ്ണാടി, ഇത് നമ്മൾ പോളിഷ് ചെയ്തെടുക്കുന്നതാണ്. ഇത് ചെമ്പും വെളുത്തിയും കൂടെയുള്ള ലോഹക്കൂട്ടാണ് കണ്ണാടി. ഇത് നമ്മൾ ഓരോ ഫ്രെയിമിൻ്റെ അളവനുസരിച്ച് കട്ട് ചെയ്തിട്ട് ഇതുപോലെ പലകയിൽ അങ്ങോട്ടും പലകയിലൊട്ടിയിട്ട് ആദ്യമേ വാട്ടർ പേപ്പറെ തേച്ച് പിന്നെ ചാക്കലെണ്ണ വരട്ടി തേച്ച് പല കോട്ടൻ തുണിയെ തേച്ച് വെൽബറ്റെ ഫിനിഷ് ചെയ്യുമ്പോഴാണ് ഇതുപോലെ മുഖം ക്ലിയർ ആയി വരുന്നത്. എന്ന് വെച്ചാൽ ഒരു കണ്ണാടി ചെയ്യണമെങ്കിൽ ഒരു 3-4 ദിവസം പിന്നെ 10 ദിവസം അത് മിററിൻ്റെ സൈസ് അനുസരിച്ച് ഇതുപോലെ വർക്ക് വരുന്നത്. ഇത് പിന്നെ ഫിനിഷ് ആയതാണ് കണ്ണാടി. എത്ര വരുന്ന വില? ഇതൊക്കെ ആകുമ്പോൾ 3000 ആ റേഞ്ച് ഒക്കെ വരും. ഇതിപ്പോൾ ഞങ്ങളൊരു ഓർഡർ വർക്ക്, ഒരു 50 കണ്ണാടിയുടെ ഓർഡർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ 3000 ഇത് ചെയ്തുകൊണ്ടിരിക്കും. അതെ, അകത്തായിട്ട് ആറന്മുള കണ്ണാടിയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. പേര്? മുരുകൻ. ആറന്മുള ക്ഷേത്രത്തോളം പഴക്കമുണ്ട് ഈ തൊഴിലിൽ നിന്ന്. അത് തമിഴ്നാട്ടിലെ ശങ്കരൻകോവിലിൽ നിന്നും തഞ്ചാവൂരിൽ നിന്നും ഇവിടുത്തെ ക്ഷേത്രം നിർമ്മിക്കാനായിട്ട് ഇവിടെ അന്നത്തെ രാജാവ് ഇവിടെ കൊണ്ടുവരുത്തപ്പെട്ട ശില്പികളുടെ കുടുംബത്തിലെ ബാക്കിയുള്ള തലമുറയിലുള്ള ആൾക്കാരാണ് ഞങ്ങൾ. ആ ഞങ്ങളുടെ 20 ഫാമിലീസിന് മാത്രമേ വേൾഡിൽ ലോകത്ത് കണ്ണാടി നിർമ്മിക്കാനുള്ള അവകാശമുള്ളൂ. ഈ കണ്ണാടിക്ക് GIR എന്ന് പറഞ്ഞ ബഹുമതി ലഭിച്ചിട്ടുള്ള ജിയോഗ്രാഫിക്കൽ ഐഡൻറ്റിഫിക്കേഷൻ രജിസ്ട്രി. അപ്പോൾ ആറന്മുള കണ്ണാടി യഥാർത്ഥമാണെന്നറിയണമെങ്കിൽ
കയ്യിൽ കിട്ടുന്നതിന് അതിൽ ഹോളോഗ്രാം ഉണ്ടോ എന്ന് ശ്രദ്ധിച്ച് മേടിക്കണം. അതെങ്ങനെ അറിയാൻ പറ്റും? അത് ഹോളോഗ്രാം നമുക്ക് ആറന്മുള കണ്ണാടി ഇതാണ്. ഇത്രയും നല്ല പോലെ ചെയ്ത ക്ലിയറായിട്ട് ചെയ്യുന്ന കണ്ണാടികളിൽ മാത്രമേ ഈ ഹോളോഗ്രാം കാണുകയുള്ളൂ. അതുകൊണ്ട് ഈ ഒരു ഒറ്റ പ്രാവശ്യം ഒട്ടിക്കാൻ പറ്റത്തുള്ളൂ, രണ്ടാമത് ഇളക്കി ഒട്ടിക്കാൻ പറ്റത്തുള്ളൂ. ഇതാണ് ഹോളോ. ഈ ഹോളോഗ്രാം ഉള്ള വിശ്വബ്രാഹ്മണ ആറന്മുള മെറ്റൽ മുറ നിർമ്മാണ സൊസൈറ്റിയുടെ ഹോളോഗ്രാം പതിപ്പിച്ച ആറന്മുള കണ്ണാടികൾ മാത്രമേ മേടിക്കാവൂ എല്ലാവരും. വേറെ ബ്രാഞ്ച് ഉണ്ടോ? ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് 20 ഷോപ്സ് ഇവിടെ തന്നെ ഉണ്ട്. ആ തന്നെ, നമ്മുടെ വീടുകളും തന്നെയാണ്, വീടുകളും ഷോപ്പുകളും ആയിട്ട് തന്നെ ഉണ്ട്. മുരുകന്റെ കടയെന്നാണ് നമ്മളിപ്പോ കേറിയ കടയുടെ പേര് കേട്ടോ. നമ്മുടെ ഈ ആറന്മുള അമ്പലത്തിന്റെ പരിസരം അല്ലാവേ കാണാൻ നല്ല വൈബാ. ആൽമരവും ആൽത്തറയൊക്കെ ആയിട്ടേ നല്ലൊരു പ്രത്യേക ഫീലാണ് ഇതുവഴി കൂടെ ഇങ്ങനെ നടക്കാൻ. അപ്പോഴും ഞാൻ വിചാരിക്കുന്നത് ആ ദൂരെയായിട്ട് കാണുന്നതാ ആറന്മുള അമ്പലത്തിൻ്റെ ഫ്രണ്ട് സൈഡ്. അപ്പോഴും അവിടെ നിന്ന് നേരെ ഒരു റോഡിങ്ങനെ കിടപ്പുണ്ട്. ഈ വഴി അങ്ങോട്ട് കുറച്ച് ചെല്ലുമ്പോഴത്തേക്കും ആറന്മുള വള്ളംകളിയുടെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോഴതും കൂടെ കണ്ടിട്ട് തിരിച്ചു വരാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ലക്ഷ്യമിട്ടാണ് ഞാൻ നടക്കുന്നത്. ഇതെവിടെ ഒരു ബോർഡ് കാണാം, പരപ്പുഴ ഫെറി റോഡെന്ന് പറഞ്ഞിട്ട്. ഈ പരപ്പുഴ ഫെറി റോഡിൽ കൂടെയാണ് നമുക്ക് ആറന്മുള വള്ളംകളിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിലോട്ട് പോകാൻ പറ്റുന്നത്. കൈപ്പുഴ ക്ഷേത്രം എന്നൊക്കെ പറഞ്ഞ് ബോർഡ് വെച്ചിട്ടുണ്ട്. ഇതെവിടെ ഒരു ആറന്മുള വള്ളംകളിയുടെ ഒരു ബോർഡും വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പരപ്പുഴ ഫെറി റോഡെന്ന് പറഞ്ഞൊരു ബോർഡ് കണ്ടില്ലായിരുന്നോ? അവിടെ നിന്നൊരു 200 മീറ്റർ അകത്തോട്ട് വരുമ്പോഴത്തേക്കും ആറന്മുള വള്ളംകളി നടക്കുന്നതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എത്തും കേട്ടോ. ഇവിടെയും വെച്ചിട്ടുണ്ട് പരപ്പുഴ ഫെറി റോഡെന്ന് പറഞ്ഞിട്ട്. ഇതെവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, മുന്നറിയിപ്പ്, അപകട സാധ്യത കൂടിയ മേഖല. കണ്ടില്ലേ, നമ്മൾ പോകുന്നിടത്തെല്ലാം ഈ ആറ്റിൻ്റെ തീരത്ത് ബോർഡ് വെച്ചിട്ടുണ്ട്. ഇതുവഴി പോകുമ്പോഴത്തേക്ക് ഒരു മണൽപ്പുറം ഉണ്ട്. ആ മണൽപ്പുറത്തിനടുത്തായിട്ടാണ് നമ്മുടെ ഈ ആറന്മുള വള്ളംകളി സ്റ്റാർട്ട് ചെയ്യുന്നത്. ആറന്മുള വള്ളംകളി നടക്കുന്ന സെപ്റ്റംബർ 2 ഉത്രട്ടാതി ദിവസത്തിൽ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും അല്ലേ. നല്ല ഭംഗിയുള്ള സ്ഥലം മണൽപ്പുറം എന്ന് പറയുന്നെങ്കിലേ നല്ല ചരല. അതുകൊണ്ടില്ലേ, എന്തായാലും കൊള്ളാം. നമ്മുടെ ഈ ബീച്ച് പോലെ ഉണ്ട്. വൈകുന്നേരങ്ങളിലൊക്കെ സമയം ചെലവഴിക്കാൻ വേണ്ടിയിട്ട് വന്ന് ഇരിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ്. നല്ല വെള്ളമുള്ള സമയത്തെ ഇതുവഴിയൊക്കെ ഇങ്ങനെ വെള്ളം ഒഴുകി പോകുന്നതാണ്. വെള്ളം ഒഴുകി ഒരു പുല്ലൊക്കെ ഒരു സൈഡിലോട്ട് ചരിഞ്ഞിരിക്കുന്നുണ്ടല്ലേ. കുറച്ചൊക്കെ മണലിൽ കൂടെ നമുക്കിങ്ങനെ നടന്നു പോകാൻ പറ്റും. ആ നല്ല നൈസ് തണുത്ത വെള്ളം. എവിടം വരെയൊക്കെ നമുക്കേ ഇങ്ങനെ നടന്നു പോകാൻ പറ്റും. നല്ല ഒഴുക്കുണ്ട്. പക്ഷേ ഒരുപാട് കാര്യങ്ങളൊന്നും നമുക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഇവിടെ ഈ ആറന്മുള വള്ളസദ്യയും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ ഇനി നടക്കാൻ പോകുന്നതേ ഉള്ളു. പക്ഷേ അതൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അതിനി വേറെ ദിവസം വരാം. എല്ലാം കൂടെ ഒരു ദിവസം നടക്കണമെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ലല്ലോ. ഇനിയും ദിവസങ്ങളുണ്ടല്ലോ, നമുക്ക് ഇനിയും വേറെ ദിവസം വരാം. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നത്, ഞാൻ കൊല്ലത്തു നിന്നാണ് വന്നത്. കൊല്ലത്തു നിന്ന് ഉച്ചയ്ക്ക് 2 ചെറിയൊരു രീതിയിൽ പ്ലാൻ ചെയ്തതാണ്. ഉച്ചയ്ക്ക് 2 കന്യാകുമാരി ബാംഗ്ലൂർ ഐലൻഡ് എക്സ്പ്രസ്സിൽ കയറിയിട്ട് ചെങ്ങന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്തിറങ്ങി. കൊല്ലത്തു നിന്ന് ചെങ്ങന്നൂർ വരെയുള്ള ടിക്കറ്റ് ചാർജ് 40 ഉള്ളു. ചെങ്ങന്നൂരിൽ നിന്ന് ഈ ആറന്മുള എന്ന് പറഞ്ഞ സ്ഥലം വരെ വരാൻ ബസ് ടിക്കറ്റ് ചാർജ് 20 ഉള്ളു. ഈ ചെങ്ങന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് ഈ ആറന്മുള എന്ന് പറഞ്ഞ സ്ഥലം വരെ വരാൻ 10 ഉള്ളു കേട്ടോ. ഇവിടെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് വെച്ചാൽ ചെങ്ങന്നൂരാണ്. പിന്നുള്ളത് തിരുവല്ലയാണ്. തിരുവല്ല പത്തനംതിട്ട ജില്ലയിലും ചെങ്ങന്നൂർ ആലപ്പുഴ ജില്ലയിലും. അങ്ങനെ എനിക്ക് വരാൻ എളുപ്പമുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് വെച്ചാൽ ചെങ്ങന്നൂരായിരുന്നു. അങ്ങനെ ഞാൻ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ഇഷ്ടം പോലെ ബസ്സുണ്ട്. അപ്പോൾ അതിലൊരു ബസ്സിൽ കയറി ഞാൻ ഈ ആറന്മുള എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയൊക്കെ കണ്ടാൽ മതി, ഞാൻ ഈ വീഡിയോ കൂടെ കാണിച്ച കാര്യങ്ങളൊക്കെ കണ്ടാൽ മതി എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വന്നത് കണക്ക് നിങ്ങൾക്കും വരാം കേട്ടോ. അപ്പോൾ നമുക്ക് പറ്റുമെങ്കിലേ ഈ ആറന്മുള വള്ളസദ്യയൊക്കെ നടക്കുന്ന ദിവസത്തിൽ വന്നിട്ടൊരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോ കാണാം. അപ്പോൾ രാത്രി 7:30 തിരിച്ച് കൊല്ലത്തോട്ടല്ല തിരുവനന്തപുരത്തോട്ട് വന്ന വണ്ടിയാണ്. വേണാട് എക്സ്പ്രസ് ഉണ്ട് രാത്രി 7:30. ഓക്കെ.